കലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എ എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യയെ നിയമിക്കാൻ വഴിവിട്ട നീക്കമെന്ന ആരോപണം. ഷഹലയുടെ റിസർച്ച് ഗൈഡായിരുന്ന അധ്യാപകനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് തെറ്റെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും MSFഉമാണ് ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ അപാകത ആരോപിച്ചാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇന്റർവ്യൂ. രണ്ട് ഒഴിവുകളാണ് ഈ തസ്തികയിലുള്ളത്. യോഗ്യതയുള്ളവരെ മറികടന്ന് CPM നേതാക്കളുടെ ഭാര്യമാർക്ക് നിയമനം നൽകാൻ നീക്കം നടന്നു എന്നാണ് പരാതി. വളരെ ഉയർന്ന യോഗ്യതയുള്ള, വളരെ ടീച്ചിങ് പ്രാക്ടീസുള്ള പല ഉദ്യോഗാർത്ഥികളും ഇന്റർവ്യൂ പങ്കെടുത്തുവെങ്കിലും അവരെല്ലാം ഒഴിവാക്കിയതിനു ശേഷമാണ് ഷംസിയുടെ ഭാര്യയെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് തികഞ്ഞ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ്. എ എൻ ഷംസീർ എംഎൽഎയുടെ ഭാര്യ ഡോക്ടർ PM ഷഹലയ്ക്കും SFI മുൻ നേതാവും CPM മങ്കട ഏരിയ സെക്രട്ടറിയുമായ PK അബ്ദുള്ള നവാസിന്റെ ഭാര്യ ഡോക്ടർ റിഷ കരുളായിക്കും നിയമനം നൽകാനായാണ് എഡ്യൂക്കേഷണൽ വകുപ്പ് മേധാവി തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ളപ്പോൾ അവിടെ നിന്ന് വിരമിച്ച അധ്യാപകനെ വിഷയവിദഗ്ധൻ എന്ന നിലയിൽ ബോർഡിൽ ഉൾപ്പെടുത്തിയതെന്ന് MSF ആരോപിക്കുന്നു. 113 സീറ്റുകളിൽ മഹാഭൂരിപക്ഷ സീറ്റുകളും വലിയ തുകക്ക് ലക്ഷക്കണക്കിന് രൂപക്ക് പുറത്തേക്ക് ആളുകൾക്ക് കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥമുള്ള വാർത്ത. നിലവിൽ ഈ മാസം 30 ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം നിയമനത്തിന് അംഗീകാരം നൽകുമെന്നാണ് സൂചന. എന്നാൽ നേരത്തെ ഷംസീറിന്റെ ഭാര്യ ഷഹലയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നൽകിയ നിയമനം വിവാദമാവുകയും പിന്നീട് നിയമനം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഷാഹദ് റഹ്മാൻ, 24 യൂണിവേഴ്സിറ്റി.